മലയാളി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമസ്തേ കേരളത്തിന് മുട്ട് ഒഴിവാക്കാൻ പറ്റാത്തത് രാജ്യതലസ്ഥാനമാണ്. പ്രശാന്ത് രഘുവംശവും ഉണ്ട്, സൗമ്യയും ചേരുന്നുണ്ട് അവിടെ നിന്ന്. പ്രശാന്ത് അടിമുടി അല്ലേ തന്നെ കേരളീയനാണ്, ഇന്ന് ഞങ്ങൾക്കൊപ്പം കേരളീയനായി ചേരുകയാണ്. പല വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതറിയാം. പ്രജുലയെപ്പോലെ പ്രശാന്ത് നല്ല ഒന്നാന്തരം കവിത ആലാപനത്തിന് വിഖ്യാതനാണ്. അതും പ്രേക്ഷകർക്കാണ്. ആദ്യം നിൽക്കുന്ന സ്ഥലം എന്താണ്, ദില്ലി മലയാളികളുടെ ഓണാഘോഷം എന്തൊക്കെയാണ്, അത് വെച്ച് നമുക്ക് തുടങ്ങാം. സുരേഷ് ഗുഡ് മോർണിംഗ്. എന്തായാലും നേരത്തെ തന്നെ ഒരു ഹാപ്പി ഓണം പറയുന്നു, ഒപ്പം സാന്ദ്രയ്ക്ക് ഒരു സല്യൂട്ട് ദില്ലിയിൽ നിന്നും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ കേരള സ്കൂളിലാണ്, കാനിംഗ് റോഡിലെ കേരള സ്കൂളിലാണ്. ഇവിടെ ഇങ്ങനെ ഓണാഘോഷത്തിനൊക്കെ ആൾക്കാർ തയ്യാറെടുക്കുകയാണ്. എന്തായാലും ദില്ലി മലയാളികൾക്ക് സാധാരണ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഓണമാണ്, അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനി ഇങ്ങനെ ഒക്ടോബർ അവസാനം വരെയൊക്കെ നീണ്ടു നിൽക്കും ഓണം. പല സംഘടനകളുടെയും ശനിയും ഞായറൊക്കെ നോക്കിയാണ് ഓണാഘോഷങ്ങൾ ഇവിടെ നടക്കാറുള്ളത്. എന്തായാലും ഈ കേരള സ്കൂൾ വളരെ പ്രശസ്തമായ സ്കൂളാണ്, കാരണം ഒരുപാട് പേർ പഠിച്ചിറങ്ങിയ ഒരു സ്കൂളാണ് ഈ ദില്ലി കേരള സ്കൂൾ. ഇപ്പോഴും ഇത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികളെല്ലാം തന്നെ അതുകൊണ്ട് ഓണം ആഘോഷിക്കാനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കുട്ടികൾക്കൊപ്പം നമ്മുടെ സൗമ്യ കൃഷ്ണയും ഉണ്ട്. എന്തായാലും എൻ്റെ 20-ാമത്തെ ഓണമാണ് ഈ ദില്ലിയിൽ വന്നതിന് ശേഷം. എൻ്റെ വയസ്സ് ചോദിക്കരുത്, നിങ്ങൾ 3 ചെറുപ്പക്കാരവിടെ നിൽക്കുമ്പോൾ എന്തായാലും 20 ഓണമായി ഡൽഹിയിൽ എന്ന് പറയാനൊരു മടിയുണ്ട്. എന്തായാലും സൗമ്യ, നമ്മളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള സൗമ്യയും ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ്. സൗമ്യ ഈ കുട്ടികളോടൊക്കെ സംസാരിക്കും. സൗമ്യ, എങ്ങനെയുണ്ട് ഓണം? ഇപ്പോൾ 2-ാമത്തെ ഓണമാണെന്ന് തോന്നുന്നു ദില്ലി വന്നിട്ട് അല്ലേ? ദില്ലിയിൽ എൻ്റെ 2-ാമത്തെ ഓണമാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ ഗംഭീരമായ ആഘോഷങ്ങളൊക്കെ ഇവിടെയാണ്, കാരണം നാട് മിസ് ചെയ്യുന്നതിൻ്റെ ഒരു തീവ്രത കൂടി ഇവരുടെ ആഘോഷങ്ങളിൽ എനിക്ക് കാണാനുണ്ട്. ആ ഒരു ആവേശമുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളി അസോസിയേഷൻ്റെ പരിപാടിക്ക് പോയപ്പോഴും അതെ, ഭയങ്കര ആഘോഷം, ഭയങ്കര ആവേശമായിരുന്നു. ഇവരെല്ലാം മെഗാ തിരുവാതിരയ്ക്കൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. അതെ അതെ അതെ, ഇവർ തിരുവാതിരയുണ്ട്, ഇവരിതാ അത്തപ്പൂക്കൾ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു, മാവേലി അവിടെ ബാക്കിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ജസ്റ്റ് കാണിക്കാം, അനന്തപ്രഭയാണ് ക്യാമറ ചെയ്യുന്നത്. അത്തപ്പൂക്കളും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10:30 ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ഔദ്യോഗികമായി തുടങ്ങും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിയൊക്കെയാണ് വന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒരുപാട് അംബാസഡർമാരും ഇതിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സൗമ്യ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി മലയാളി അസോസിയേഷന്റെ ഓണം ഒക്കെ കവർ ചെയ്തിരുന്നു അല്ലേ? അതെ അതെ, വലിയ ആഘോഷങ്ങളാണ് ഇത്. ആ ആവേശം എനിക്ക് എത്രത്തോളം അവിടെ എത്തിക്കാൻ പറ്റുന്ന അറിയില്ല. എന്നാലും ആവേശത്തിനൊന്നും ഒട്ടും കുറവില്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ഓണപ്പാട്ട് കൂടി കുട്ടികളുടെ ആവാം പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു സമയം തീരുന്നതിന് മുമ്പ്. ദില്ലിയിൽ ജനിച്ച മലയാളി കുട്ടികളാണ് കൂടുതൽ പേരും. അപ്പൊ അവരുടെ മലയാളമൊക്കെ അവരിങ്ങനെ രണ്ടും ഹിന്ദി കലർന്ന മലയാളമൊക്കെയാണ്. എന്നാലും അവരുടെ ഓണാഘോഷങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. എന്തായാലും എങ്ങനെയുണ്ട് ഓണാഘോഷം ദില്ലിയിൽ? ഓണാഘോഷം നാട്ടിലത്തെ കാട്ടിലും കൂടുതലും ഞങ്ങൾ ഇവിടെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. സ്കൂളുകാർ ഒരു കുറവും വരുത്താതെ തന്നെ ഞങ്ങൾക്ക് ഓണമെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ മെഗാ തിരുവാതിരയാണ്, 201 പിള്ളേർ തിരുവാതിരയ്ക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇതുള്ളത് കൊണ്ട് അത്ര അങ്ങനെ തോന്നുന്നില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. സദ്യയിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? അവിയലാണോ, തോരനാണോ? അതാണ് ഇഷ്ടം. പിന്നെ സദ്യക്കുള്ളതൊക്കെ വാങ്ങി അച്ഛനമ്മ റെഡിയായി നിൽക്കുകയാണോ? പിന്നെ സദ്യ മാത്രമല്ല, ഞങ്ങളുടെ ഇവിടെ പൂക്കള മത്സരവും ഉണ്ട്. പിന്നെ എല്ലാം ഇവിടുത്തെ ഹിന്ദി. ഒരു മിനിറ്റ്, നമുക്ക് ശ്രീ വേണു രാജാമണിയും കൂടെ ഉണ്ട് ഇവിടെ, കാരണം അദ്ദേഹം കേരളത്തിന്റെ ഇവിടുത്തെ OSD കൂടിയാണ്. അടുത്തിടെ വിയറ്റ്നാമിലേക്ക് പോയി വന്നതായിട്ട് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. ഓണാഘോഷങ്ങളിൽ പങ്കുചേരാൻ എത്തിയതാണ് അല്ലേ? അതെ, എനിക്ക് ഡൽഹിയിൽ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ കേരള സ്കൂളിനേക്കാൾ നല്ലൊരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. വളരെയധികം ഒരു ഉത്സവ തിമിർപ്പോടു കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. കുട്ടികളെല്ലാം കേരള സാരി അണിഞ്ഞിരിക്കുന്നത്. കുറെ വിശിഷ്ട അതിഥികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ക്യൂബൻ അംബാസിഡറും, ഈ അടുത്ത് കേരളം സന്ദർശിച്ച ക്യൂബൻ അംബാസിഡറും, അതുപോലെ തന്നെ ഇറ്റാലിയൻ അംബാസിഡറും കൊളംബിയൻ അംബാസിഡറും എല്ലാം വരാൻ നിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ മുൻ അംബാസിഡർമാരും ഇവിടെ വരും. അങ്ങനെ കേരളത്തിന്റെ ഓണം കാണാൻ ആൾക്കാരൊക്കെ വരാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്തായാലും ഈ കാനിംഗ് റോഡിലെ
കേരള സ്കൂളിൽ അടുത്ത രണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമായിരിക്കും നടക്കുക. ഓണ സദ്യയും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് വേണമെങ്കിൽ തിരിച്ചു വന്ന് ഓണം സദ്യയിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയും. ഡൽഹി മലയാളി അസോസിയേഷന്റെ ഓണാഘോഷം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കൂടുതൽ സംഘടനകളുടെ ഓണവും ഒക്കെ ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ് സുരേഷ്. പ്രശാന്തിന്റെ ഐറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകരും ഞങ്ങളും ഒക്കെ. അതെ, അതില്ലാതെ നമുക്ക് തൽക്കാലം ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നില്ല. അത് വലിയ പ്രയാസമാണ്, ഇവിടെ ഒരു ബഹളമാണ്. എന്തായാലും ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവനേരിന്റെ നിനവാണിതോണം, ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം, ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. ഇനി ഒരുപാട് കവിതകളൊക്കെ വരുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുവാണ് സുരേഷ്. പ്രശാന്ത, കഴിഞ്ഞ തിരുവോണദിനമാണ് സത്യത്തിൽ പ്രശാന്ത് പ്രേക്ഷകരെ ആദ്യം ഞെട്ടിച്ചത്. അതുകൊണ്ട് ഇന്ന് പൂരാടമായതേ ഉള്ളൂ. ഇനി ഉത്രാടമുണ്ട്, തിരുവോണമുണ്ട്, നമുക്ക് ബാക്കിയൊക്കെ കരുതി വെച്ച മരുന്നുകളൊക്കെ മെല്ലെ മെല്ലെ ഇറക്കാം. അപ്പോൾ ദില്ലിയിലെ എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ വക, നമ്മുടെ വകയായിട്ടൊരു ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണാശംസകൾ നേരുന്നു. പ്രശാന്ത് സൗമ്യയോട് പറയുകയും ചെയ്തേക്കൂ, നാട്ടിലും ഓണാഘോഷം അത്ര മോശമൊന്നും അല്ല. ആദ്യം പറയുന്നത് കേട്ട് ഡൽഹിയിലാണ് കേരളത്തിലേതിനേക്കാൾ വലിയ ആഘോഷം. ആറ് മാസം രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്.